चौवा ग्रहत्तिल वलिय विप्लवकरमाय विजयम कंडेत्तियिरिक्कुकयाण नास ചൊവ്വയിലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും ശുദ്ധവും ശ്വസിക്കാൻ കഴിയുന്നതുമായ ഓക്സിജനാണ് യു എസ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ നേർത്ത വായുവിൽ നിന്ന് ഓക്സിജന്റെ വേർതിരിച്ചെടുക്കൽ നടത്തിയത് പെർസെവറൻസിലെ ഒരു പരീക്ഷണ ഉപകരണമാണ്. ഇത് ഏകദേശം 5 ഗ്രാം ഓക്സിജൻ വികസിപ്പിച്ചു. ഒരു ബഹിരാകാശ യാത്രികന്റെ 10 മിനിറ്റ് ശ്വസനത്തിന് തുല്യമാണ് ഈ അളവെന്ന് നാസ പറയുന്നു. മോക്സി എന്ന് വിളിക്കപ്പെടുന്ന ടോസ്റ്റർ വലിപ്പത്തിലുള്ള ഉപകരണമാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. മാർസ് ഓക്സിജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്നാണ് മോക്സിയുടെ മുഴുവൻ പേര്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രകളിൽ നിന്ന് ഓക്സിജൻ ആറ്റങ്ങളെ വേർതിരിക്കുന്നതിന് തീവ്രമായ താപം ഉപയോഗിക്കുന്ന വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഈ ഉപകരണം പ്രവർത്തിക്കുന്നു. ഇത് ചൊവ്വയിലെ അന്തരീക്ഷത്തിന്റെ 95% വഹിക്കുന്നു. ബാക്കിയുള്ള 5% ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ നൈട്രജനും ആർഗണും അടങ്ങിയിരിക്കുന്നു. ചൊവ്വയിൽ ഓക്സിജൻ വളരെ കുറവാണ്. ബഹിരാകാശ യാത്രികർക്ക് ശ്വസിക്കാൻ കഴിയുന്ന വായുവിന്റെ സുസ്ഥിര സ്രോതസ്സിനായാണ് ഗവേഷകർ ഇപ്പോൾ ശ്രമിക്കുന്നത്. മാത്രമല്ല ബഹിരാകാശ വാഹനത്തിന് തിരികെ ഭൂമിയിൽ പറക്കാൻ ആവശ്യമായ ഇന്ധനവും പര്യവേഷണത്തിന് സമർത്ഥമായ ഓക്സിജൻ വിതരണവും നിർണായകമാണ്. ചൊവ്വയിൽ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ ബഹിരാകാശ യാത്രികർക്ക് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കാൻ 1 മെട്രിക് ടൺ ഓക്സിജൻ ആവശ്യമായി വരും. മണിക്കൂറിൽ 10 ഗ്രാം വരെ ഉൽപ്പാദിപ്പിക്കാനാണ് മോക്സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലും വേഗതയിലും കുറഞ്ഞത് 9 തവണയെങ്കിലും യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ശാസ്ത്രജ്ഞർ പദ്ധതിയിടുന്നതെന്നാണ് നാസ വെളിപ്പെടുത്തിയിരിക്കുന്നത്.